ഇംഗ്ലീഷ് മലയാളം അറിയാന്നാണ് പറയുന്നത്. അതെ സർ, എനിക്ക് മലയാളം അറിയാം. എന്റെ പൊന്നു ചേച്ചി എന്നിട്ട് അത്ര നേരം കളി വായകൊള്ളാത്ത വർത്തനം പറഞ്ഞായിരുന്നു. ഞങ്ങൾ കുണ്ടലശ്ശേരിയിൽ കിങ്ങിണി പറഞ്ഞിട്ടൊരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സർ, ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ നിങ്ങൾ അതിലൊരു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണിവാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പൊ ടു ഡേയ്സ് മമ്മി ഉണ്ടായിരുന്നില്ലല്ലോ. കൊറേ പേര് പറഞ്ഞിരുന്നു മമ്മിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ. ഞാൻ വന്നിട്ട് മമ്മിനെ തിരിച്ചു. അത് അതൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീടിക്ക് പറയാൻ വാക്കില്ല, വീടിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, മല്ലു ഫാമിലിയിലെ സുജിനേട്ടന്റെ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ. അതുപോലെ ഒരുപാട് കമന്റ് നമ്മൾ കണ്ടായിരുന്നു. മുമ്പൊക്കെ പറഞ്ഞിരുന്നു കൊറേ ഏട്ടനെ പ്രാങ്ക് ചെയ്യും, സുജിനേട്ടനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നമ്മളുടെ കമന്റ് ബോക്സിൽ നമ്മളുടെ അടുത്ത് പ്രാങ്ക് ഇടാൻ കൊറേ പേര് പ്രാങ്ക് വീഡിയോസ് ചെയ്യും, കൊറേ ആയാലും പ്രാങ്ക് വീഡിയോസ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ ഞങ്ങൾ വിചാരിക്കും പ്രാങ്ക് ആയിട്ട് വരുമ്പോ അവനാണ് ഒരു പ്രാങ്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ. ഞങ്ങൾ ഇതിനു മുൻപ് ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞു പിന്നെ ചേച്ചി പ്രാങ്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ നമുക്കിത് നോക്കാം. ഇതിനിപ്പോ പൊളിഞ്ഞാലും നമ്മള് പോസ്റ്റും ഇനി കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചാലും ഒക്കെ പോസ്റ്റ്. എന്തായാലും നമ്മളെയൊക്കെ സൗണ്ട് അവൻ അറിയുന്നതാണ്. എന്റെ സൗണ്ട് ഒക്കെ അതും മനസ്സിലാവും, മനസ്സിലാവും. കോൾ പ്രാങ്ക് പ്രാങ്ക് ആണ്. പിന്നെ നമ്മളൊരു ബാങ്ക് എന്ന് വിളിക്കുന്നത് പോലെയാണ് വിളിക്കുന്നത്. ഉണ്ണിയാണ് സംസാരിക്കുന്നത്. സൗണ്ട് അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ടർക്കി അവനൊരു ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളത് വിളിക്കുന്നത്. അപ്പൊ ഉണ്ണിയാണ്, ഉണ്ണിയുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ഉണ്ണിയുടെ ചിരി പുറത്തെടുത്തവന് എല്ലാം പോവും. അപ്പൊ നമുക്ക് കണ്ടറിയാം. ഫുള്ള് ഇംഗ്ലീഷിലാട്ടോ സംസാരിക്കാൻ പോണേ. ഏട്ടന്റെ തന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് വലിയ വശല്ലാന്ന്. അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഏട്ടൻ മനസ്സിലാവട്ടെ, സൗണ്ട് മനസ്സിലാവും. നമ്മൾ അവൻ ഒരിക്കലും കളിയാണ് വെച്ചാ ഇതാണ് അവന്റെ അടുത്ത് നമുക്ക് പിടിച്ചു നിന്ന് അവന്റെ ഒപ്പത്തിന്റെ വീഡിയോസിൽ കൊറേ വട്ടം പറയുന്നുണ്ട് എനിക്ക് ഞങ്ങൾ ഇംഗ്ലീഷ് വലിയ പിടുത്തില്ല അങ്ങനെ. പിന്നെ അതുപോലെ അവനത് എന്തെങ്കിലും വിഷമമുണ്ടാവുകയാണ് വെച്ചാൽ നമ്മളത് പോസ്റ്റ് ചെയ്യൂല. അവന്റെ ഒരു പ്രശ്നം, നമ്മൾ അത്രയും നല്ല കമ്പനി ആയതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും എടുക്കില്ല എന്നാണ് നമ്മളെ വിശ്വാസം. ഇനി നോക്കാം. അപ്പൊ എന്തായാലും ഏട്ടനെ വിളിക്കാല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഏട്ടനെ വിളിക്കാം വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പൊ എന്റെ സൗണ്ട് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് ഏട്ടന്. അങ്ങനെയൊക്കെ സംസാരിക്കാനാണ് ഞാൻ കൂടുതൽ വളരെ ഇതായിട്ട് സംസാരിക്കുന്നത്. ഏട്ടന് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു തുണി വെച്ച ഫോണും മറച്ച് ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. ലൈറ്റ് വെച്ചിരിക്കുന്നത് പുറത്ത് മഴക്കാറ് പോലെ മൂടിയുണ്ട്, അതുകൊണ്ട് വെളിച്ചില്ല. ചെയ്യുമ്പോ ലൈറ്റ് വെച്ചാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പറയാണ്ടോ? എന്താണ് പറയല്, ഇത് പാളിയാലും പാളിയില്ല വെച്ചാല് നമ്മൾ ഇടും കിട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഏട്ടനെ വിളിക്കാം. ഞാൻ മാസ്ക് ഇട്ടേട്ടോ. ഈശ്വര ആയുധങ്ങളാണ് ഇതൊക്കെ. ഫോണിൽ പൊതിഞ്ഞു വെച്ചിരിക്കും നമ്മള്. ഇങ്ങനെ എടുക്കുക, വിളിക്കുക. ഓക്കെ, വേട്ടന ഏട്ടനെ വിളിക്ക. പിന്നെ ഒരു കാര്യം, നമ്മുടെ നമ്പറൊക്കെ എല്ലാം ഏട്ടന് അറിയാട്ടോ. അതേപോലെ തന്നെ മമ്മി നെറ്റിന്റെ പ്രോബ്ലം, നമ്മള് വൈഫൈ വെക്കുന്നതിന്റെ മുന്നേ നെറ്റിന്റെ പ്രോബ്ലം കാരണം ഒരു സിം എടുത്തിരുന്നു, വിഐയുടെ ഒരു സിം. അപ്പൊ ആ നമ്പർ മാത്രം ആർക്കും അറിയത്തില്ല കേട്ടോ, ആർക്കും അറിയത്തില്ല. അപ്പൊ ആ നമ്പറിൽ നിന്നാണ് നമ്മൾ ഏട്ടനെ വിളിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ആ ഒരു സിമ്മില് നെറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വിളിക്കാനൊന്നും ആരുടെ യൂസ് ചെയ്യില്ല. എല്ലാം മമ്മിയുടെ ജിയോ നമ്പറേക്കാണ് വിളിക്കാറ്. അപ്പൊ ഈ ഒരു നമ്പർ ആർക്കും അറിയത്തില്ല. അപ്പൊ ആ നമ്പറിൽ നിന്നാണ് ഏട്ടനെ വിളിക്കാൻ പോണത് കേട്ടോ. ഓക്കെ, വിളിക്കാണ്. Hello. Hello. I'm speaking to. Hello. Hello. I'm speaking to. Okay. Okay. Sir, my name is Malini. Hari. My name is Malini, sir, and I'm calling from HDFC Bank. HDFC Bank, no. Yes, sir. Sir, I have recently checked your account, and I have found that you have a eligibility to for a credit card. So, hello. Are hello, hello, hello. Malayalam, sir. I know Malayalam. If you tell to me, I can understand, but I don't know to speak in Malayalam, sir. HDFC ബാങ്കിൽ
Sir, I have recently checked your account, bank account, and I have found you have a eligibility to receive a credit card. Are you interested to receive that, sir? Sir, your language, please. India. Yeah. Only Malayalam. Korchu Tamil theriyum. Okay, sir. I also know some Malayalam, but I will. Okay, sir. Sir, I will speak in Malayalam. Okay. Are you able to understand that Malayalam? Malayalam, are you able to speak? Malayalam, nikku ariyono. Hello. Hello. Are you able to speak Malayalam, sir? Malayalam matra ariyu. Tamil korchu korchu ariyu. Okay, sir. Okay. Sir, okay. You know Malayalam? Hello. ഞാൻ മലയാളത്തിൽ സംസാരിക്കാം മലയാളത്തിൽ സംസാരിക്കാം. അയ്യോ ഏട്ടാ കട്ടിയത്. മലയാളം ഇംഗ്ലീഷ് ഞങ്ങൾ മിക്സ് ചെയ്ത് സംസാരിച്ചാൽ മതി. നമ്പർ എടുക്കാം. ഹലോ Sir, I'm calling from HDFC Bank. So, I will speak in Malayalam, okay, sir? Are you free, sir? Can you give five? Are you free, sir? Hello? എന്റെ ഭാര്യ വീട്ടിലുണ്ട്. ഞാൻ അവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ അവിടെ കൊടുക്കാം. Sir, no, sir. This is the time for calling you, sir. So, now, sir, can you speak now itself, sir? 5 minutes, please, sir. Okay. Tell me. Okay, I will speak in Malayalam. Okay, are you able to speak in Malayalam? ഇങ്ങക്ക് മലയാളം അറിയാന്നാണ് പറയുന്നത്. അതെ, സർ. എനിക്ക് മലയാളം അറിയാം. എന്റെ പൊന്നു ചേച്ചി എന്നിട്ട് അത്ര നേരങ്ങളിൽ വായ കൊള്ളാത്ത വർത്തനം പറഞ്ഞായിരുന്നു. പറയും ചേച്ചി. ഓക്കെ സർ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പൊ റീസെന്റ്ലി ചെക്ക് ചെയ്തു. അപ്പോ ഹലോ ഹലോ, ആർ യു ഏബിൾ ടു ഹിയർ? സർ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പൊ റീസെന്റ്ലി ആണ് ചെക്ക് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടില് നിങ്ങക്ക് ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഞാൻ കണ്ടു, ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ അക്കൗണ്ടിന് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങക്ക് അത് റിസീവ് ചെയ്യാൻ താല്പര്യമുണ്ട് സർ? ലിമിറ്റ് 5 lakh ആണ് സർ. 5 lakh ലിമിറ്റ് കാണുന്നുണ്ട്. നിങ്ങളിപ്പോ ഇപ്പൊ ഈ ഇടയായിട്ട് കുറച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തോണ്ട് തന്നെ ഞാൻ റീസെന്റ് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോ 5 lakhs കാണുന്നുണ്ട് സർ. അതെ സർ. ആർ യു ഇൻട്രസ്റ്റഡ് ടു റിസീവ്? നിങ്ങക്ക് റിസീവ് ചെയ്യാൻ താല്പര്യമുണ്ട് സർ? അത് ബാധ്യത എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെച്ചാൽ നിങ്ങക്ക് അത് റിസീവ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങക്ക് വാട്സപ്പ് ഉണ്ടോ സർ? ഫോണില് വാട്സപ്പ് ഉണ്ടോ? നിങ്ങക്ക് ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഇത് റിസീവ് ചെയ്യാൻ താല്പര്യമുണ്ട് വെച്ചാൽ ഐ വിൽ സെൻഡ് യു ഡീറ്റെയിൽസ് സർ. ഓക്കെ. ആർ യു ഇൻട്രസ്റ്റഡ് സർ? ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യും, പിന്നെ ബാക്കി അത്രമാത്രം പിന്നെ പറയാം. ഓക്കെ സർ, ക്യാൻ യു വെയിറ്റ് എ സെക്കൻഡ്? വെയിറ്റ്.
ആ ഓക്കെ സർ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് 5 lakhs ബൈക്ക് ലോണ് വരുന്നുണ്ട് സർ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു വിത്ത്ഡ്രോ ദാറ്റ്. ഒരു ബൈക്ക് എടുത്ത വർഷം കഴിഞ്ഞിട്ടില്ല അപ്പേക്ക് അടുത്ത ബൈക്കിന്റെ ലോണ്. എന്റെ പൊന്നു ജയിച്ചേക്ക് ഇനി ബൈക്കിന്റെ ലോണേ വേണ്ട, ഞാനത് നിർത്തിയപ്പോ. സർ നിങ്ങക്ക് വേണിച്ച ബൈക്ക് ലോൺ പറഞ്ഞിട്ട് നിങ്ങക്ക് ക്യാഷ് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. എന്റെ ചേച്ചി ബൈക്കിന്റെ ലോൺ കേൾക്കുമ്പോ തന്നെ എനിക്കിപ്പോ തലകറന്നു. അങ്ങനത്തെ കാര്യങ്ങളേ വേണ്ട. ഇതും എന്റെ കയ്യിൽ രണ്ട് വണ്ടിയുണ്ട്, അത് മതി ചേച്ചി. ചേച്ചി മറ്റേ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിക്കോ, ഞാൻ നോക്കി നോക്കട്ടെ. ഞാൻ എന്റെ ബ്രാഞ്ചിൽ വന്ന് സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ സർ കണ്ടിട്ട് സർ ഒന്നും കൂടി പറയാവോ? മറ്റേ എന്റെ തൃപ്പുളശ്ശേരി ബ്രാഞ്ചിൽ പോയിട്ട് പോയിട്ട് സംസാരിച്ചാൽ മതിയോ ചോദിക്കുക. അത് അവിടെ അവരവിടുന്ന് പറഞ്ഞിരുമോ? ആ സർ നിങ്ങള് ഇതിങ്ങനെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് അവർ ചെക്ക് ചെയ്യും. അപ്പൊ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ് എന്ന് ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുത്ത് പറഞ്ഞു തരും. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ മതി. മലയാളം നന്നായി അറിയാലേ സാർ? എനിക്ക് മലയാളം അറിയാം, ബട്ട് ഞാൻ ഇവിടുന്ന് വിളിക്കുമ്പോ ഐ ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് സോ ദാറ്റ്. അതന്നെ സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് വിളിക്കുമ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. സാർ ദാറ്റ് നിങ്ങക്ക് മലയാളം അറിഞ്ഞ നിങ്ങക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മലയാളത്തിൽ സംസാരിച്ചത്. കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ കസ്റ്റമേഴ്സ് വേറെ എല്ലാ സ്ഥലത്തായിരിക്കും, വേറെ എല്ലാ ഡിസ്ട്രിക്ട്സിൽ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് സാർ. ഫ്രാങ്കോൾ അല്ല സാർ, ഫ്രാങ്കോൾ. ഹലോ, ഹലോ ഹലോ സർ. ഫ്രാങ്കോൾ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ സർ, പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഞങ്ങൾ കുണ്ടലശ്ശേരിയിലൊരു ഹലോ സർ, ഞങ്ങൾ കുണ്ടലശ്ശേരിയിൽ കിങ്ങിണി പറഞ്ഞിട്ടൊരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സർ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ നിങ്ങൾ അതിലൊരു അക്കൗണ്ട്. ഹലോ, ഹലോ മാലിനി അല്ല സർ, ഐ മാലിനി. മാലിനി ഹലോ, മനസ്സിലായ ഏട്ടന്. മാന്ത പോലെ പിന്നെ വെറുതെ തന്നെ. ഞാൻ ഇത്രയും പൈസക്ക് മറ്റേ മറ്റേ ക്രെഡിറ്റ് കാർഡിൽ പാസ്സായി എന്ന് പറയുന്നത് ഇമ്മേ ഞാനെ. അപ്പൊ എന്റെ ട്രാൻസാക്ഷൻ നടത്തുന്ന അക്കൗണ്ട് കൂടെ. അയ്യോ ഏട്ടാ, എനിക്ക് എനിക്ക് ചിരി വരുന്നു ഏട്ടൻ. എന്റെ സൗണ്ട് ആദ്യം മനസ്സിലായില്ല. ഇല്ല ആദ്യം മനസ്സിലായില്ല. ഇത് ഏതാ നമ്പർ? ഇത് ഏതാ നമ്പർ? മമ്മിക്ക് വി ഐയിൽ ഒരു നമ്പറും കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല, അതാണേ. അല്ല ഞാൻ തരാം, നെറ്റ് ഓൺ അല്ലാത്തോണ്ട് മറ്റേ ബ്ലൂ കളറിലും പേര് കണ്ടില്ല. ഞാൻ ആരാണോ വിചാരിച്ചേ. അയ്യോ എനിക്ക് ഇംഗ്ലീഷും പറയാൻ കിട്ടില്ല, ഒന്നും പറയാൻ കിട്ടില്ല. എന്നും മനസ്സിലായില്ല. ഇല്ല ഫസ്റ്റ് മനസ്സിലായില്ലേ, പിന്നെ ഇച്ചിരി ഡൗട്ട് അടിച്ചത് മറ്റേ 5 lakhs ഇക്കിട്ട് പാസ്സായി പറഞ്ഞില്ലേ, അയിക്ക് ഡൗട്ടായി. കാരണം അത്രയും പേയ്മെന്റുകളൊന്നും ഞാൻ അക്കൗണ്ട് കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ചെയ്താലല്ലേ 5 lakhs അത് സംഭവം എന്തായിട്ട് ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മമ്മി അഞ്ചു പറ പറഞ്ഞിട്ടേ. ഏട്ടാ എന്റെ പ്രാങ്ക് എങ്ങനുണ്ട്? ഏറ്റോ പ്രാങ്ക് ഏറ്റോ? അല്ലടുണ്ണി അല്ലടുണ്ണി അല്ല, ഈ ബൈക്ക് എന്ന് കേൾക്കുമ്പോ ഇതിന്റെ തലകറങ്ങണ. ഓക്കെ, പ്രാങ്കിനെ പറ്റി എന്താണ് അഭിപ്രായം? പ്രാങ്കിനെ പറ്റിയിട്ട് മറ്റേ വളരെ അല്ല, ഞാൻ അതിന്റെ സൗണ്ട് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഞാൻ മാസ്ക് തോടിയൊക്കെ കൂട്ടി പിടിച്ചിട്ടേ. വെറുതെ അല്ല, അല്ലെങ്കിൽ പക്ഷെ അല്ല, നമ്മൾ പറഞ്ഞ ഡെയിലി സംസാരിക്കണം. അല്ലെങ്കിൽ സൗണ്ട് ഒക്കെ ഞാന്
ഞാൻ പിന്നെ എന്താ വെച്ചാൽ നല്ല കഴിവുള്ള കുട്ടിയാണ്, ഞാൻ നന്നായിട്ട് തന്നെ എല്ലാരോടും സംസാരിക്കും, പക്ഷെ നിങ്ങളോട് സംസാരിക്കും മാത്രം എന്റെ കൂന്തല സൗണ്ട് വരും. അല്ലല്ല, ഞാൻ സ്കൂളിലൊക്കെ നല്ല വളരെ ഡീസന്റ് ആയിട്ടാണ് സംസാരിക്കുക, പക്ഷെ നിങ്ങളുടെ അപ്പൊ എന്തായാലും പ്രാങ്ക് ഇഷ്ടപ്പെട്ടോ? അയ്യേ സുമേഷ് ഒക്കെ കുടിക്കുന്ന എനിക്ക് തെരിയോ? അല്ലടെ ഉണ്ണി കുടിക്കേ ഇരുക്ക്. അല്ലട ഉണ്ണി പേര് മാലിനി, ബാങ്കിന്റെ പേര് കിങ്ങിണി. അത് ചേച്ചി അല്ലേ മമ്മി, എനിക്ക് ഏറ്റവും പെട്ടെന്ന് എന്റെ ചോദിച്ചൊന്നും മനസ്സിലായില്ലേ, ലിമിറ്റ് എത്ര ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ, ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറായിട്ടില്ലല്ലോ. മമ്മി അപ്പുറത്ത് കുത്തിയിട്ടെ 500,000 പറ, 500,000 പറ, അത് 50,000 പറഞ്ഞു, 500,000 എന്ന് പറഞ്ഞു. കുണ്ടലശ്ശേരി ബ്രാഞ്ച് കിങ് കുണ്ടലശ്ശേരി കിങ്ങിണി ബ്രാഞ്ച്, കിങ്ങിണി കിങ്ങിണി എന്നൊരു ബാങ്കിന്റെ പേര്, കിങ്ങിണി സ്റ്റേറ്റ് ബാങ്ക് എന്നൊക്കെ കിങ്ങിണി. എന്തായാലും ബ്രാഞ്ച് ഇഷ്ടപ്പെട്ടില്ല, അത് മതി. ഏറെക്കുറെ സക്സസ് ആവും ചെയ്തു, ഏറെക്കുറെ സക്സസ് ആവും ചെയ്തു. ഞങ്ങള് കൊറേ ദിവസമായി എടുത്തു വെച്ചിട്ട് ഇന്നാണ് അതെങ്ങോട്ട് പറ്റിയത്. കുട്ടി എന്താ പറഞ്ഞാ പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല എന്നോ? ചേച്ചി എന്നും പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞില്ലേ? അതെ, എനിക്ക് സൗണ്ട് കേട്ടിട്ട് ഞാൻ അറിയോ, കാറിൽ ഇരുന്ന് പോകാറുണ്ട്, ഞാൻ സ്പീക്കർ ഇട്ടിട്ട് ഫോൺ ഞമ്മടെ വെച്ചിട്ടാണ് സ്പീക്കറിലാണ്, പിന്നെ കാറിൽ പോകുമല്ലേ, ഇപ്പൊ കാറ്റൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോ സൗണ്ട് മാറുകയും ചെയ്യും. പിന്നെ മാസ്കും വെച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയും വലിയ ടർക്കി പൊതിഞ്ഞിട്ടും ഉണ്ട്. ഇത്ര വലിയ ടർക്കി എന്തായിരിക്കും? എന്തായാലും സുമേഷ് അവരെയോ കുറച്ചും കൂടി പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഉണ്ണിക്ക് ചിരിച്ചിട്ട്. പിന്നെ ആൾക്കാരെ പുറത്തിറക്കുമ്പോഴായിരിക്കും ഏറ്റവും വലിയ വിക്കിട്ട്. അല്ലേ, കൊറച്ചുകൂടെ ഒക്കെ പറയണം വിചാരിച്ചു, പക്ഷെ ഈ ഉണ്ണി വിക്കി വിക്കിട്ടുള്ളതും കൂടി കളഞ്ഞു. അവൾക്ക് അറിയുന്ന ഇംഗ്ലീഷ് കൂടി പോയി. അല്ല പിന്നെ എനിക്ക് ചേച്ചി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാൻ എനിക്കിപ്പോ വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇല്ലെന്നൊന്നും, ഞാൻ എന്റെ മല്ലു ഫാമിലി വീഡിയോയിലൂടെ തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര വലിയ ഇത് പറയാനൊന്നില്ല. ഞങ്ങളുടെ പറഞ്ഞല്ലേ, ഞങ്ങളില്ലേ, ഞങ്ങൾ അത് വെച്ചിട്ട് കുട്ടീനെ അങ്ങനെ ഇതാക്കിയതൊന്നല്ല, ഞങ്ങള് നീ ഞങ്ങളൊന്നും പറയില്ല. ഒരു കോമഡിക്ക് കുട്ടി ഒന്നും പറയില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്, അതുകൊണ്ട് ഏട്ടനത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്ലോഡ് ചെയ്തോ? നമ്മളെ വിളിച്ചപ്പോ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ട് അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അല്ല, സുജിനേട്ടനെ പ്രാങ്ക് ചെയ്ത് കൊറേ ഫസ്റ്റ് ഒക്കെ കമന്റ് കണ്ടിരുന്നു, അതാണ് സുജിനേട്ടനെ പ്രാങ്ക് ചെയ്തത്. ഇനി നേരിട്ടുള്ള പ്രാങ്ക് ആയിരിക്കും ഇത്. ഞങ്ങളുടെ വെറും സാമ്പിൾ, പക്ഷെ എനിക്ക് ഇവര് അയ്യോ എനിക്ക് ചിരി വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇങ്ങനെ ശരിക്കും ഞാൻ അപ്പോഴും ഒരു ഓഫീസർ ആയി എന്റെ മനസ്സില്. ഞങ്ങൾക്ക് ചിരി ഒന്നും കേൾക്കണ. അപ്പൊ എന്തായാലും ശരിയായിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് രണ്ടു വാക്ക് പറയൂ. എല്ലാ അങ്ങനല്ല, എല്ലാ സബ്സ്ക്രൈബേഴ്സും മറ്റേ മുത്തു മനോളം നമ്മുടെ ജീവനാണ്. എല്ലാരും അടിപൊളി ഇഷ്ടപ്പെട്ടു. ഇനി വീഡിയോ അപ്ലോഡ് ആക്കുമ്പോഴേ നിങ്ങളവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടാണ് ഈ വീഡിയോക്ക് വിളിച്ചത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ആക്കണം. ഞാൻ എന്തായാലും നല്ലൊരു അടിപൊളി കമന്റ് ചെയ്തിരുന്നായിരിക്കും. ഓക്കെ ഏട്ടാ, എന്തായാലും താങ്ക് യു. വെറുതെ ശരി, എന്നാ ഓക്കെ ഉണ്ണി, എന്നാ ബൈ. ബൈ ഓ ബൈ. എന്തായാലും
കേട്ടു ഞാന് ശരിക്കും ചേച്ചി സൗണ്ട് മനസ്സിലാവുന്നു. കാറിൽ പോവാണ്ടെ എനിക്ക് സംസാരിച്ചപ്പോഴാണ് കണ്ടുപിടിച്ചത്. മലയാളത്തിലാണ് പിടിച്ചത്, ഇംഗ്ലീഷ് അത്ര മനസ്സിലായല്ലോ. അയ്യോ എനിക്ക് എനിക്ക് ഇല്ല ഇംഗ്ലീഷ് കൂടി പറയാൻ പറ്റണല്ലേ. ഞാൻ എന്തേലൊക്കെ തെറ്റെന്തേലും പറഞ്ഞിട്ട് ചേട്ടൻ മനസ്സിലാവില്ലല്ലോ തെറ്റ് പറഞ്ഞല്ലോ. അവന് സുജിനെയൊക്കെ പ്രാങ്കി പറയാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും, കാരണം അവൻ ഭയങ്കര ഒരു ബ്രില്യന്റ് പോലെ അവൻ പെട്ടെന്ന് കണ്ടുപിടിക്കും. പക്ഷെ അതാണ് ഉണ്ണിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്, കണ്ടുപിടിച്ച ഒന്നും പറഞ്ഞു നിക്കാൻ പറ്റില്ലല്ലോ ചേട്ടൻ. എന്തായാലും നമ്മള് ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഇത് പൊളിഞ്ഞാലും എന്തായാലും നമ്മള് പോസ്റ്റ് തന്നെ ഒരു രസം എല്ലാ പ്രാങ്കും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ അത് ഏറ്റെടുത്തിരിക്കുക. എന്തായാലും കമന്റ്സ് എന്താ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഇടാ കേട്ടോ. എന്ത് പറഞ്ഞാലും നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ സാധിച്ചു, അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇത് സാധിച്ചത്. ഞാൻ പറഞ്ഞൂല്ല അറിയായിരുന്നു ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അടുത്ത പ്രാഗ് നമ്മൾ പൊളിക്കൂട്ടോ, കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഫസ്റ്റത്തെ ആയിരുന്നു. ഫസ്റ്റത്തെ നമ്മള് ഏട്ടനെ വിളിച്ച് പ്രാങ്ക് ചെയ്താലോ എന്ന് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാണ് ചെയ്തത്, കാര്യമൊക്കെ പെട്ടെന്ന് പറയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, കുഞ്ഞു വീഡിയോ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം, അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ. ഞാൻ വ്യത്യസ്തമായി പറയിച്ചിട്ടൊരു കാര്യം, പക്ഷെ ഞാൻ പറയില്ല വ്യത്യസ്തമായെന്ന് ഞാൻ പറയില്ല. വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂണ്ടാ. പിന്നെ അതുമല്ല നമ്മളുടെ നമ്മൾക്ക് 100K കഴിഞ്ഞപ്പോ 110K ഒരുപാട് നന്ദിയുണ്ട്, കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാ സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും വലിയൊരു ബിഗ് താങ്ക് യു. ഇതിന് ഏട്ടനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ടാണ് പോസ്റ്റ് ചെയ്യണത്, വേറെ ഒന്നും അല്ല. അപ്പൊ എന്തായാലും അറിയാം ഇംഗ്ലീഷിൽ അങ്ങനെ എന്ത് പറഞ്ഞു ഏട്ടനൊരു കുഴപ്പമില്ല, കാരണം എല്ലാ ഏട്ടനും സില്ലി ആയിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ഒരു മടിയിലാണ്. ഇങ്ങനെ ഒരു പ്രാങ്ക് കോൾ ഇല്ലാണ്ട് വേറെ ഒന്നിലും ഏട്ടനെ പിടിക്കാൻ പറ്റില്ല. നമുക്ക് അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. നമ്മള് അങ്ങനെ ഒന്നും അവൻ പറയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്തത്. അതല്ല വേറെ എന്ത് കാര്യം പറഞ്ഞ് വിളിച്ചാലും ഏട്ടെങ്ങനെ ചോദിക്കും അതെന്താ ഇതെന്താ അതെങ്ങനെ ചോദിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.